നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നവംബർ മാസത്തിലെ കറണ്ട് അഫേഴ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇടുന്നത് ഒന്നാമത്തെ ഭാഗം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് പി എസ് സി ബുള്ളറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കറണ്ട് അഫേഴ്സാണ് നമുക്ക് കറണ്ട് അഫേഴ്സ് നോക്കാം കേരള ജ്യോതി പ്രഥമ പുരസ്കാരം നേടിയത് എം ടി വാസുദേവൻ നായരാണ് ഇപ്പോൾ കേരള ജ്യോതി അതുപോലെ കേരള പ്രഭയൊക്കെ പത്മ പുരസ്കാരങ്ങളുടെ മോഡലിലെ കേരള സർക്കാർ നടപ്പിലാക്കിയ പുരസ്കാരങ്ങളാണ് അതിലെ ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായരാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടി ഓംചേരി എൻ എൻ പിള്ള ടി മാധവമേനോൻ തുടങ്ങിയവർക്കാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ട്വൻ്റി ട്വൻ്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സൂര്യകുമാർ യാദവ് രണ്ടാം സ്ഥാനത്തുള്ളത് റാഷിദ് ഖാൻ ഇന്ത്യയുടെ പ്ലെയറായ സൂര്യകുമാർ യാദവാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ട്വൻ്റി ട്വൻ്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് അഫ്ഗാനിസ്ഥാൻ്റെ റാഷിദ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് സേതു സേതു ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് അഞ്ച് ലക്ഷം രൂപ പ്രശസ്തി പത്രം ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ടി പി രാജീവൻ കവിയും നോവലിസ്റ്റുമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്തരിച്ച വനിതകളുടെ അവകാശങ്ങൾക്കും ശാക്തീകരണത്തിനുമായി ജീവിതം ജീവിതമർപ്പിച്ച ഗാന്ധിയനാണ് ഇളാബെൻ ഭട്ട് ഇളാബെൻ ഭട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അന്തരിച്ചത് അദ്ദേഹം വനിതകളുടെ അവകാശങ്ങൾക്കും ശാക്തീകരണത്തിനുമായിട്ട് ജീവിതം അർപ്പിച്ച ഗാന്ധിയനാണ് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം പത്മഭൂഷൺ മാക്സസേ പുരസ്കാരം റൈറ്റ് ലൈവ്ലിഹുഡ് ബഹുമതി ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം തുടങ്ങിയവയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിയാണ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം അന്താരാഷ്ട്ര ട്വൻറ്റി ട്വൻറ്റിയിൽ നാലായിരം റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ താരവും വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻറ്റിയിലെ നാലായിരം റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ താരവും വിരാട് കോഹ്ലിയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കുന്ന എ ഡി ഐ മിസൈൽ വിജയകരമായിട്ട് ഐ എസ് ആർഒ പരീക്ഷിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ പ്രകടന സൂചികയിൽ കേരളത്തിനാണ് ഒന്നാം സ്ഥാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ പ്രകടന സൂചികയിൽ മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ് ലോക കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്ന രാജ്യം ഈജിപ്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ് ഭൂപേന്ദർ യാദവിൻ്റെ നേതൃത്വത്തിലാണ് ലോക കാലാവസ്ഥ ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുത്തത് ലോക കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ഈജിപ്തിൽ വെച്ചിട്ടാണ് പൊതുഗതാഗതത്തിലെ ജനകീയ പങ്കാളിത്തത്തിനും രാജ്യത്തെ മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരത്തിനുമുള്ള ദേശീയ പുരസ്കാരങ്ങൾ തിരുവനന്തപുരം നഗരത്തിലെ കെ എസ് ആർ ടി സി പദ്ധതികൾക്കാണ് ലഭിച്ചത് കെ എസ് ആർ ടി സി പദ്ധതികള് തിരുവനന്തപുരം നഗരത്തിലെ കെ എസ് ആർ ടി സി പദ്ധതികൾക്കാണ് പൊതുഗതാഗതത്തിലെ ജനകീയ പങ്കാളിത്തത്തിനും രാജ്യത്തെ മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരത്തിനുമുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കൊച്ചിൻ അമ്മിണി കൊച്ചിൻ അമ്മിണി ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് സിനിമ നാടക നടിയാണ് ഗായികയാണ് അവരുടെ യഥാർത്ഥ പേര് മേരി മേരിജോണാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ അന്തരിച്ചു നിയമ കമ്മീഷൻ പുതിയ അധ്യക്ഷനായി ചുമതലയേറ്റത് കർണാടക ഹൈക്കോടതി ജഡ്ജി ഋതുരാജ് അവസ്ഥി ഋതുരാജ് അവസ്ഥയാണ് നിയമ കമ്മീഷൻ പുതിയ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റ വ്യക്തി മുന്നോക്കരിലെ പിന്നോക്കക്കാർക്കുള്ള സംഭരണം സുപ്രീം കോടതി ശരിവെച്ചു പത്ത് ശതമാനം സംഭരണമാണ് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് അനുവദിച്ചിട്ടുള്ളത് നൂറ്റി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത്തരത്തിലൊരു സംവരണം വന്നത് ഏറ്റവുമധികം തൊഴിലില്ലായ്മ നിരക്ക് രേഖപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് ഏറ്റവുമധികം തൊഴിലില്ലായ്മ നിരക്ക് രേഖപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന കേരള സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതികളുടെ ഭാഗ്യചിഹ്നം സർവേ അപ്പു സർവേ അപ്പു ആണ് കേരള സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതിയുടെ ഭാഗ്യചിഹ്നം കോളിൻസ് ഡിക്ഷണറി രണ്ടായിരത്തി രണ്ടിലെ വാക്ക് പെർമാക്രൈസിസ് പെർമാ ക്രൈസിസ് ആണ് കോളിൻസ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തി വാക്ക് അസ്ഥിരതയുടെയും അരക്ഷിതാവസ്ഥയുടെയും ഒരു നീണ്ട കാലഘട്ടം എന്നതാണ് പെർമാക്രൈസിൻ്റെ മീനിങ് അഗ്നി ലൈറ്റ് റോക്കറ്റ് വികസിപ്പിച്ചത് ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് അഗ്നികുൽ കുൽ കോസ്മോസാണ് അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച റോക്കറ്റാണ് അഗ്നി ലൈറ്റ് രാജ്യത്തിൻ്റെ അൻപതാമത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് രാജ്യത്തിൻ്റെ അൻപതാമത് ചീഫ് ജസ്റ്റിസാണ് ഡി വൈ ചന്ദ്രചൂഡ് ട്വന്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ട് പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് ട്വന്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയത് ഏറ്റവും നല്ല താരം സാംകറനാണ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരവുമാരാണ് സാംകറൻ ഇംഗ്ലണ്ടിൻ്റെ പ്ലെയറാണ് സാംകറൻ സ്വിറ്റ്സർലാൻഡ് ടൂറിസം ഫ്രണ്ട്ഷിപ്പ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുത്തത് നീരജ് ചോപ്ര നീരജ് ചോപ്രയാണ് സ്വിറ്റ്സർലാൻഡ് ടൂറിസം ഫ്രണ്ട്ഷിപ്പ് അംബാസിഡർ ആയി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ബോക്സിംഗ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ബോക്സിംഗിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ ഫോബ്സ് പുറത്തിറക്കിയ ഏഷ്യയുടെ പവർ ബിസിനസ് വുമൺ പട്ടികയിൽ ഇടം നേടിയത് സോമമോൽ നമീത താപ്പർ ഗസൽ അലാഗ് ഗസൽ അലാഗ് നമീദ താപ്പർ സോമാ മൊൽ തുടങ്ങിയ വനിതകളാണ് ഫോർപ്സ് പുറത്തിറക്കിയ ഏഷ്യയുടെ പവർ ബിസിനസ് വുമൺ പട്ടികയിൽ ഇടം നേടിയ സ്ത്രീകൾ ജനജാതീയ ഗൗരവ് ദിവസ് ആഘോഷിച്ചത് നവംബർ പതിനഞ്ച് ഗോത്രവർഗ്ഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനകളെ സ്മരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് ജനജാതീയ ഗൗരവ് ദിവസ് ജനജാതീയ ഗൗരവ് ദിവസ് നവംബർ പതിനഞ്ചിന് ഏഴാമത് കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭന് ടി പത്മനാഭനാണ് ഏഴാമത് കേസരി നായനാർ പുരസ്കാരം ലഭിച്ചത് ഈ പുരസ്കാരം നൽകുന്നത് ഫേസ് മാതാ മംഗലം എന്ന കലാ സാംസ്കാരിക സംഘടനയാണ് അപ്പോൾ നവംബർ മാസത്തിലെ കറൻറ്റ് അഫയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ദെൻ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു